ചാനൽ 415 ക്രിയേഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, നമ്മള് ഒരു ഇന്റർവ്യൂ ചെയ്യാനാണ് പോണത്. അപ്പൊ നമ്മളിത് വലക്കാവ് പുഴയുടെ അവിടെയാണ്. ഞങ്ങളിപ്പോ എന്തിനാ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ ഒരു ചേച്ചി ചേച്ചി ഇവന്റെ മാമന്റെ വൈഫ്, അപ്പൊ അങ്ങനെ അമ്മ ഇവന്റെ അമ്മേനെ കാണാനാണ് പോണത്. അപ്പൊ നമുക്ക് നമ്മുടെ പോണ വിശേഷങ്ങളും അപ്പൊ ഇനി പോയി കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളിലേക്കും കിടക്കാം. ഗൈസ്, അപ്പൊ ദേ നമ്മള് പോയിക്കൊണ്ടിരിക്കാണ്. നമ്മളിത് അപ്പൊ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് ഇറക്കുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്ക്. ഗൈസ്, അപ്പൊ നമ്മളിത് മൂർക്കിനിക്കര എത്തിയിട്ടുണ്ട്. ഗൈസ്, മൂർക്കിനിക്കര നമ്മുടെ കടകളെല്ലാവരും ഉണ്ട്. നമ്മളിപ്പോ ബേക്കറിയിൽ കയറിയിരിക്കുകയാണ്. ബേക്കറിയിൽ പോവാം. സിറ്റി ബേക്കറിയാണ് ഗൈസ്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്റെ പേര് പറഞ്ഞാൽ മതി. ഗൈസ്, 415 ക്രിയേഷൻ. അപ്പൊ എന്തായാലും ഡിസ്കൗണ്ട് കിട്ടും ഗൈസ്. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഗൈസ്, അപ്പൊ നമ്മളിത് നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ അച്ചുവച്ചാണ്ട് നീന്ന്. അപ്പൊ ഗൈസ്, നമുക്ക് നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് ഇന്റർവ്യൂ എടുത്ത് നോക്കാം. വാട്സ് ഓഫ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ 415 ക്രിയേഷൻ. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ സംഭവം ഇതാണ്. നമ്മള് ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതെ, ഇതാണ് ഇത് ഈ വീടിന്റെ ഉടമസ്ഥ. അപ്പൊ ഉടമസ്ഥയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കാം. നമുക്ക് നമ്മുടെ ചേച്ചിനെ കുറിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ചേച്ചി പേര് കാര്യങ്ങളൊക്കെ പറയും. എന്റെ പേര് രഞ്ജിനി. ഞങ്ങൾ അനന്തപുരത്തിലെ അനുഗ്രഹ റോട്ടിലെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇതെന്റെ മോള് ധനശ്രീ, 4 വയസ്സ്. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് പിന്നെ എന്റെ ഹസ്ബൻഡ് ധനേഷ് പേര്, പേര് പോലീസിലാണ്. പിന്നെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഈ ഒരു വീട് ഉണ്ടാക്കാൻ എത്ര ടൈം എടുത്തിട്ടുണ്ട്? ഇതൊരു രണ്ടാഴ്ച. രണ്ടാഴ്ച ഗൈസ്, രണ്ടാഴ്ച കൊണ്ടാണ് ഈ ഒരു ഫുൾ സെറ്റപ്പ് ഉള്ള വീട് ഉണ്ടാക്കി തീർത്തത്. അപ്പോ ഇതിനുള്ള ഐറ്റംസിൽ എന്തൊക്കെ കൊള്ളിച്ചിട്ടാണ് വീട് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇത് കാർഡ്ബോർഡ് കുട്ടികൾ മാത്രമാണ്. അതായത് കോൾഗേറ്റിന്റെ, പിന്നെ കേക്കിന്റെ, പിന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ ചട്ടയില് അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചു. പക്ഷേ പിന്നെ ഇത് ഇതിനോട് മുകളിലോട്ട് ചെയ്യണത് എ4 ഷീറ്റാണ്, കളർ ഷീറ്റ്. അപ്പോൾ ഈ വീട് ഉണ്ടാക്കാൻ എന്തായിരുന്നു ഇൻസ്പിറേഷൻ? ഇൻസ്പിറേഷൻ പറഞ്ഞാൽ ഞാനത് കുറെ നാളായി ഇങ്ങനെ മനസ്സിലെ ഐഡിയ ഉണ്ടായിരുന്നു ഉണ്ടാക്കണമെന്ന്. അപ്പൊ ഇങ്ങനെ കുറെ ചട്ടകൾ ഇങ്ങനെ ഓരോന്നിന്റെ കിട്ടുമ്പോൾ ശേഖരിച്ചു വെച്ചിരുന്നു. അപ്പൊ നമ്മുടെ ലോക്ക്ഡൌൺ കാലത്ത് എന്റെ പാപ്പനും മോളും കൂടി TVയില് ഇങ്ങനെ വീടുണ്ടാക്കിയിട്ട് കാണിച്ചിരുന്നു. അപ്പൊ അതെനിക്ക് നല്ലൊരു ഇഷ്ടമായി. അപ്പൊ ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഉണ്ടാക്കാലോ എന്ന് ഞാൻ മനസ്സിൽ കരുതി അങ്ങനെ. അപ്പൊ അത് അങ്ങനെയാണ്, അതാണ് ഒരു ഇൻസ്പിറേഷൻ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇങ്ങനത്തെ ഒരു, ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു വലിയ വീടാകും എന്നുള്ളത്. എനിക്ക് ജസ്റ്റ് താഴത്തെ ഈ ഒരു ഐഡിയ, ഈ ഫസ്റ്റ് ഫോറും മാത്രം ഒരു ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ പണിത് വന്നപ്പോ ഇങ്ങനത്തെ ഒരു വലിയ രീതിയിലേക്ക് എത്തി. അപ്പോ ഇത് ഒറ്റയടിക്ക് ഉണ്ടാക്കിയതാണോ ഈ ഒരു ഫുൾ ഹൗസ്? ഇല്ല, ഇത് 3 പാർട്ടായിട്ടാണ്. അപ്പൊ അതൊന്ന് കാണിച്ചു തരാൻ പറ്റും. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് പറഞ്ഞുതരോ. ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ
ഇത് സിറ്റ് ഔട്ട് ഇവിടുന്ന് ഒരു സാമി റൂമായിട്ട് ഉദ്ദേശിച്ചേക്കണത്. പിന്നെ ഇത് മൂന്ന് ബെഡ്റൂം ഉണ്ട്. ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂം, ഇതൊരു ബെഡ്റൂം, ഇത് കിച്ചൺ, ഇത് കോണിയാണ്. അത് ഞാൻ മോളിലേക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അതാണ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈ നിലയും കൂടി വെച്ചാൽ സെറ്റ് ആവും. ഇവിടെ രണ്ട് ബെഡ്റൂം മോളിലെ രണ്ടാമത്തെ നിലയിൽ അറ്റാച്ച്ഡ്. ഇത് കോണി റൂം. ഇവിടെ ഡ്രസ് അടിച്ച് ഡ്രസ്സൊക്കെ തുരടാന്നുള്ള രീതിയിൽ ബാൽക്കണി. ഇത് മോളിൽ വെറുതെ വർക്ക് ചെയ്തു. ഈയൊരു ഇത് ഉണ്ടാക്കാൻ രണ്ടാഴ്ച സമയം എടുത്തിട്ടുണ്ട്. ശരിക്കൊരു വീട് എങ്ങനെ മോഡൽ ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെയാണ് ഈ ഒരു വീട് മോഡൽ ചെയ്തിരിക്കുന്നത്. ഭാവിയിലത്തെ വീടാണ് ഇത്. അപ്പൊ ഇതുപോലെ തന്നെ വീട് പറ്റേന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ചെറിയൊരു കാറൊക്കെ വീട്ടിലുണ്ട് കേട്ടോ ഗൈസ്, കുഞ്ഞ കാറ്. ഇതില് ഈ ഗുളികയുടെ കവറൊക്കെ വെച്ചിട്ടാണ്, നല്ല ക്രിയേറ്റീവ് ആയിട്ട് ക്രിയേറ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഫാമിലി ഒരു ക്രാഫ്റ്റ് ഫാമിലി തന്നെയല്ലേ? അപ്പോൾ ഫാമിലി തന്നെ ടി വിയിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ നമുക്ക് ഇവിടെ കൊടുക്കാം ടി വിയിൽ. അപ്പോൾ ഇതൊന്ന് റീസെറ്റ് ചെയ്യുമ്പോൾ വല്ല മിസ്റ്റേക്ക് അങ്ങനെ റീസെറ്റ് ചെയ്യാൻ വീടിന്റെ ഫുൾ ഇത് വരുന്നുണ്ട്. അപ്പോ ഈ ഒരു വീട് ഫുള്ള് പേപ്പർ വേറെ ഒറ്റ ഐറ്റംസ് യൂസ് ചെയ്യാണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കുറെ ക്രാഫ്റ്റ്സ് ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുൾ ഭയങ്കര ഹെവി ഹെവി ഐറ്റംസ് ആണ് ഇതിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ ജനലകള് വിൻഡോസ് ഗ്രില്ല് ഭയങ്കര ഗ്രില്ല് ഊഞ്ഞാല് ചെറിയൊരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. സോഫ ഊഞ്ഞാല് പിന്നെ ഒരു കാറ് ബാൽക്കണി പിന്നെ രണ്ട് നില ഹൗസ് ഇത്രക്കുള്ള ഈ ഒരു ഇത്. അപ്പോൾ ഈ ഒരു വീട് ഇതുപോലുള്ള കഴിവുകൾ മാത്രമാണോ വേറെ എന്തെങ്കിലും ക്രാഫ്റ്റി ഇതുപോലെ തന്നെ ആർട്ട് അതുപോലെ എന്തെങ്കിലും കഴിവുകൾ വേറെ ഉണ്ടോ? വേറെ കഴിവുകളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാരമ്പര്യമായിട്ട് കലാപരമായ ഒരു കുടുംബമാണ്. എന്ന് വെച്ചാൽ അച്ഛൻ വരയ്ക്കാറുണ്ട്, പാപ്പനൊക്കെ വരയ്ക്കും, പാപ്പനൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചെറിയൊരു കഴിവ് എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ പടം വരയ്ക്കാറുണ്ട്, ഡിസ്ട്രിക്ട് ലെവലിൽ വരെ പോയിട്ടുണ്ട്. പിന്നെ പപ്പിട്രി എന്ന് പറഞ്ഞ പാവ നിർമ്മാണം ഉണ്ട്, അതിന് സ്റ്റേറ്റിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം തുന്നാറൊക്കെ ഉണ്ട്, അങ്ങനത്തെ ചെറിയ ചെറിയ വർക്കുകൾ. മൊത്തം പറഞ്ഞാൽ ഭയങ്കര കഴിവുള്ള ഫാമിലിയാണ്. അപ്പോൾ ഈ ഇതുപോലെ തന്നെ വീടുകൾ ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ഇൻ്റർവ്യൂ തന്നതിന് വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു വീടുകൾ ഇനി ഉണ്ടാക്കണം, ഇനി ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് ഇൻ്റർവ്യൂ ചെയ്യാം. ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഗൈസ്, മാക്സിമം ഇതുപോലുള്ള ക്രാഫ്റ്റ് വർക്ക്സ് നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ അവസാനിക്കുകയാണ്. അതിനോട് ബൈ. ഇതാണ് നമ്മുടെ ഇന്റർവ്യൂവിൽ സംഭവിച്ചത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കും. അതുപോലെ തന്നെ തൊട്ടടുത്തേക്കണ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും. ഇതുപോലെ തന്നെ ആ ചേച്ചിയുടെ പാപ്പൻ്റെ വീഡിയോയുടെ കേസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാപ്പൻ്റെ വീട്ടിലേക്ക് നമുക്ക് ന്യൂസ് പോയിട്ട് വരാം.
ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കണം ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ ഇതുപോലത്തുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതിനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഞാൻ ഈ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമുക്ക് നാളെ ഇതിന് നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടും അടിപൊളി വീഡിയോസും നല്ല എൻജോയ്മെൻറ്റും ആയിട്ടുള്ള ഒരു വീഡിയോ മറ്റും നമുക്ക് നാളെ കാണാം.